നമസ്കാരം ഇരുപത്തഞ്ച് കോടി ഓണം ബമ്പർ ലോട്ടറി അടിച്ചുള്ള വാർത്തകളാണ് ലോട്ടറി അടിച്ച അന്നു മുതൽ ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ നിറയെ ഓണം ഇതിനു മുൻപും ഉണ്ടായിരുന്നു ഓണം ബമ്പറും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതൊക്കെ വർഷാവർഷം ആർക്കെങ്കിലും അടിക്കാറുമുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഇല്ലാതിരുന്ന ഫ്രണ്ട് പേജ് ചൂടൻ വാർത്തയായി ഇപ്പോൾ ഈ ഭാഗ്യാന്വേഷികൾ കൂടാനുള്ള കാരണം എന്തായിരിക്കും സ്വയം ചിന്തിച്ചു നോക്കുക സ്വന്തം തലച്ചോറോ പ്രയത്നമോ കൂടാതെ തന്നെ പണമുണ്ടാക്കാനാവും എന്ന തോന്നൽ തന്നെ എത്ര അപക്വമാണ് അത് ജനങ്ങളിൽ ജനിപ്പിക്കുന്നതോ ഭരിക്കുന്ന സർക്കാരും പത്രങ്ങൾ അത് കൊട്ടിഘോഷിച്ച് നടക്കുന്നതാവട്ടെ അതിലും വലിയ മണ്ടത്തരം പതിമൂന്നാമത്തെ വയസ്സിൽ ഐ ടി കമ്പനി തുടങ്ങിയ ആദിത്യകൃഷ്ണൻ എന്ന മലയാളിക്കുട്ടിയുടെ വാർത്ത നമ്മൾ കേട്ടിരിക്കാനിടയില്ല പതിനെട്ട് തികയും മുൻപ് പാർക്കിംഗ് സ്ലോട്ട് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള അൽഗോരിതം കണ്ടുപിടിച്ച സായി റെഡ്ഡിയുടെ വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ലോകത്തിലെ ആദ്യത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയ തനിഷ്ക അബ്രഹാമിനെക്കുറിച്ചും നമ്മൾ കേട്ടിരിക്കില്ല വെറും ഭാഗ്യാന്വേഷികളുടെയും കള്ളുകുടിയന്മാരുടെയും രാഷ്ട്രീയ കോമാളികളുടെയും നാട്ടിൽ നിന്ന് മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മളാണ് കുറ്റക്കാർ അതെ നമുക്കിനിയും അടുത്ത ഓണത്തിന് ഏറ്റവും വരുമാനമുണ്ടാക്കിയ ബിവറേജ് ഏതാണെന്നും കുടുക്ക പൊട്ടിച്ചാണോ അതോ മാല പൊട്ടിച്ചാണോ ഓണം പമ്പർ എടുത്തതെന്നും ഒക്കെയുള്ള വാർത്തകളും വായിച്ചു രസിച്ചിരിക്കാം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്